പുറപ്പാട് 13-ാം അധ്യായം. ആദിജാതർ ദൈവത്തിന്. കർത്താവ് മോശയോട് കൽപ്പിച്ചു, ഇസ്രായേലിലെ ആദിജാതരെയെല്ലാം എനിക്കായി സമർപ്പിക്കുക. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകൾ എനിക്കുള്ളതാണ്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. മോശ ജനത്തോട് പറഞ്ഞു, അടിമത്തത്തിൻ്റെ നാടായ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന ഈ ദിവസം നിങ്ങൾ അനുസ്മരിക്കണം. കർത്താവാണ് തൻ്റെ ശക്തമായ കരത്താൽ നിങ്ങളെ അവിടെ നിന്ന് മോചിപ്പിച്ചത്. ഈ ദിവസം ആരും പുളിപ്പുള്ള അപ്പം ഭക്ഷിക്കരുത്. ആബീബ് മാസത്തിലെ ഈ ദിവസമാണ് നിങ്ങൾ പുറപ്പെട്ടത്. കാനാന്യർ, ഹിത്യർ, അമോര്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ നാട്ടിലേക്ക് നിങ്ങൾക്ക് നൽകാമെന്ന് കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് അവിടുന്ന് നിങ്ങളെ പ്രവേശിപ്പിച്ചു കഴിയുമ്പോൾ ഈ മാസത്തിൽ ഈ കർമ്മം നിങ്ങൾ അനുഷ്ഠിക്കണം. നിങ്ങൾ 7 ദിവസത്തേക്ക് പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. 7-ാം ദിവസം കർത്താവിൻ്റെ തിരുനാളായി ആചരിക്കണം. 7 ദിവസത്തേക്ക് പുളിപ്പില്ലാത്ത അപ്പമേ ഭക്ഷിക്കാവൂ. പുളിപ്പുള്ള അപ്പം നിങ്ങളുടെ പക്കൽ കാണരുത്. പുളിമാവ് നിങ്ങളുടെ നാട്ടിലെങ്ങും ഉണ്ടായിരിക്കരുത്. ആ ദിവസം നിന്റെ മകനോട് പറയണം, ഈജിപ്തിൽ നിന്ന് ഞാൻ പുറത്തു പോന്നപ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണിത്. ഇത് നിന്റെ ഭുജത്തിൽ ഒരടയാളവും നെറ്റിയിൽ ഒരു സ്മാരകവും എന്ന പോലെയായിരിക്കണം. അങ്ങനെ കർത്താവിൻ്റെ നിയമം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കട്ടെ. എന്തെന്നാൽ ശക്തമായ കരത്താലാണ് കർത്താവ് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചത്. വർഷം തോറും നിശ്ചിത സമയത്ത് ഇത് ആചരിക്കണം. ആദിജാതരുടെ സമർപ്പണം. നിങ്ങളോടും നിങ്ങളുടെ പിതാക്കന്മാരോടും വാഗ്ദാനം ചെയ്തതുപോലെ കർത്താവ് നിങ്ങളെ കാനാൻ ദേശത്ത് പ്രവേശിപ്പിക്കുകയും അവിടം നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാ ആദിജാതരെയും കർത്താവിന് സമർപ്പിക്കണം. മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളിലും ആൺകുട്ടികൾ കർത്താവിനുള്ളവയായിരിക്കും. എന്നാൽ ഒരു ആട്ടിൻകുട്ടിയെ പകരം കൊടുത്ത് കഴുതയുടെ കടിഞ്ഞൂലിനെ വീണ്ടെടുക്കാം. വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയണം. നിങ്ങളുടെ മക്കളിൽ ആദിജാതരയെല്ലാം വീണ്ടെടുക്കണം. ഇതിൻ്റെ അർത്ഥമെന്താണെന്ന് പിൽക്കാലത്ത് നിന്റെ മകൻ ചോദിച്ചാൽ നീ പറയണം, അടിമത്തത്തിൻ്റെ നാടായ ഈജിപ്തിൽ നിന്ന് കർത്താവ് തൻ്റെ ശക്തമായ കരത്താൽ നമ്മെ മോചിപ്പിച്ചു. നമ്മെ വിട്ടയക്കാൻ ഫറവോ വിസമ്മതിച്ചപ്പോൾ ഈജിപ്തിലെ ആദിജാതരെ, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെയെല്ലാം കർത്താവ് സംഹരിച്ചു. അതിനാലാണ് മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളിൽ ആൺകുട്ടികളെയെല്ലാം ഞാൻ കർത്താവിന് ബലിയർപ്പിക്കുന്നത്. എന്നാൽ എന്റെ കടിഞ്ഞൂൽ പുത്രന്മാരെ ഞാൻ വീണ്ടെടുക്കുന്നു. ഇത് നിന്റെ ഭുജത്തിൽ ഒരടയാളവും നെറ്റിയിൽ ഒരു സ്മാരകവും എന്ന പോലെയായിരിക്കണം. എന്തെന്നാൽ തന്റെ ശക്തമായ കരത്താൽ കർത്താവ് നമ്മെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. മേഘസ്തംഭവും അഗ്നിസ്തംഭവും. ഫറവോ ജനത്തെ വിട്ടയച്ചപ്പോൾ ഫിലിസ്തീനയുടെ ദേശത്തു കൂടിയുള്ള വഴിയായിരുന്നു എളുപ്പമെങ്കിലും അതിലെയല്ല ദൈവം അവരെ നയിച്ചത്. കാരണം യുദ്ധം ചെയ്യേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ട് മനസ്സുമാറി ജനം ഈജിപ്തിലേക്ക് മടങ്ങിയേക്കുമെന്ന് അവിടുന്ന് വിചാരിച്ചു. ദൈവം ജനത്തെ മരുഭൂമിയിലുള്ള വഴിയിലേക്ക് തിരിച്ചുവിട്ട് ചെങ്കടലിന് നേരെ നയിച്ചു. അവർ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് പോയത് ആയുധധാരികളായിട്ടാണ്. ജോസഫ് ഇസ്രായേൽക്കാരെ കൊണ്ട് സത്യം ചെയ്യിച്ചിരുന്നതനുസരിച്ച് മോശ ജോസഫിന്റെ അസ്ഥികളും കൂടെ കൊണ്ടുപോയി. ജോസഫ് അവരോട് പറഞ്ഞിരുന്നു, ദൈവം തീർച്ചയായും നിങ്ങളെ സന്ദർശിക്കും. അപ്പോൾ എന്റെ അസ്ഥികൾ ഇവിടെ നിന്ന് നിങ്ങളുടെ കൂടെ കൊണ്ടുപോകണം. അവർ സുക്കോത്തിൽ നിന്ന് മുൻപോട്ട് നീങ്ങി മരുഭൂമിയുടെ അരികിലുള്ള ഏത്താമിൽ കൂടാരമടിച്ചു. അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും വിധം പകൽ വഴികാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു. പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുൻപിൽ നിന്ന് മാറിയില്ല. പുറപ്പാട് 14-ാം അധ്യായം. ചെങ്കടൽ കടക്കുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽക്കാരോട് പറയുക, നിങ്ങൾ പിന്തിരിഞ്ഞ് പിഹഹിറോത്തിന് മുൻപിൽ മിഗ്ദോലിനും കടലിനും മധ്യേ ബാൽസെഫോന്റെ എതിർവശത്ത് പാളയമടിക്കുവിൻ. പാളയമടിക്കുന്നത് കടലിനടുത്തായിരിക്കണം. അപ്പോൾ ഫറവോ ഇസ്രായേൽക്കാരെക്കുറിച്ച് പറയും, അവർ ഇതാ നാട്ടിൽ അലഞ്ഞു തിരിയുന്നു, മരുഭൂമി അവരെ കുടുക്കിലാക്കിയിരിക്കുന്നു.
ഇസ്രായേൽക്കാരെ അനുധാവനം ചെയ്യത്തക്ക വിധം ഫറവോയെ ഞാൻ കഠിനചിത്തനാക്കും. ഫറവോയുടെയും അവന്റെ സൈന്യങ്ങളുടെയും മേൽ ഞാൻ മഹത്വം വരിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ ഈജിപ്തുകാർ മനസ്സിലാക്കും. കർത്താവ് പറഞ്ഞതുപോലെ ഇസ്രായേൽക്കാർ പ്രവർത്തിച്ചു. ഇസ്രായേൽക്കാർ പോയ വിവരം ഈജിപ്ത് രാജാവ് അറിഞ്ഞപ്പോൾ അവനും സേവകർക്കും അവരോടുണ്ടായിരുന്ന മനോഭാവം മാറി. അവർ പറഞ്ഞു, നാം എന്താണ് ഈ ചെയ്തത്? നമ്മുടെ അടിമകളായ ഇസ്രായേൽക്കാരെ വിട്ടയച്ചിരിക്കുന്നു. ഫറവോ തന്റെ രഥമൊരുക്കി സൈന്യങ്ങളെ സജ്ജമാക്കി. ഏറ്റവും മികച്ച 600 രഥങ്ങളും ഈജിപ്തിലെ മറ്റെല്ലാ രഥങ്ങളും അവയുടെ നായകന്മാരെയും അവൻ കൂടെ കൊണ്ടുപോയി. ഈജിപ്തിലെ രാജാവായ ഫറവോയെ കർത്താവ് കഠിനചിത്തനാക്കി. ധൈര്യപൂർവം മുന്നോട്ടു പോയിക്കൊണ്ടിരുന്ന ഇസ്രായേൽക്കാരെ ഈജിപ്തുകാർ പിന്തുടർന്നു. ഫറവോയുടെ തേരുകളും കുതിരകളും കുതിരപ്പടയാളികളും സൈന്യം മുഴുവനും കടൽ തീരത്ത് പിഹയിറോത്തിന് അരികെ ബാൽസെഫോന്റെ എതിർവശത്ത് പാളയമടിച്ച ഇസ്രായേൽക്കാരുടെ സമീപം എത്തിച്ചേർന്നു. ഫറവോ സമീപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ ജനം കണ്ണുകളുയർത്തി നോക്കി. തങ്ങളെ പിന്തുടരുന്ന ഈജിപ്തുകാരെ അവർ കണ്ടു. ഭയവിഹ്വലരായ ഇസ്രായേൽക്കാർ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അവർ മോശയോട് ചോദിച്ചു, ഈജിപ്തിൽ ശവക്കുഴികളില്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്? നീ എന്താണ് ഞങ്ങളോട് ചെയ്തിരിക്കുന്നത്? ഈജിപ്തിൽ നിന്ന് എന്തിനാണ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നത്? ഞങ്ങളെ തനിയെ വിട്ടേക്കൂ. ഞങ്ങൾ ഈജിപ്തുകാർക്ക് വേല ചെയ്ത് കഴിഞ്ഞുകൊള്ളാമെന്ന് ഈജിപ്തിൽ വച്ച് ഞങ്ങൾ നിന്നോട് പറഞ്ഞതല്ലേ? ഈജിപ്തുകാർക്ക് അടിമവേല ചെയ്യുകയായിരുന്നു മരുഭൂമിയിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ മെച്ചം. മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. നിങ്ങൾക്കുവേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഇന്നു കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. കർത്താവ് നിങ്ങൾക്കുവേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. കർത്താവ് മോശയോട് പറഞ്ഞു, നീ എന്തിനെന്നെ വിളിച്ചു കരയുന്നു? മുൻപോട്ടു പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക, നിന്റെ വടി കയ്യിലെടുത്ത് കടലിനുമീതെ നീട്ടി അതിനെ വിഭജിക്കുക. ഇസ്രായേൽക്കാർ കടലിന് നടുവെ വരണ്ട നിലത്തിലൂടെ കടന്നുപോകട്ടെ. ഞാൻ ഈജിപ്തുകാരെ കഠിനചിത്തരാക്കും. അവർ നിങ്ങളെ പിന്തുടരും. ഞാൻ ഫറവോയുടെയും അവന്റെ സൈന്യങ്ങളുടെയും തേരുകളുടെയും കുതിരപ്പടയാളികളുടെയും മേൽ മഹത്വം നേടും. ഫറവോയുടെയും അവന്റെ രഥങ്ങളുടെയും അശ്വസേനയുടെയും മേൽ ഞാൻ മഹത്വം വരിക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ഈജിപ്തുകാർ മനസ്സിലാക്കും. ഇസ്രായേൽ ജനത്തിന്റെ മുൻപേ പോയിക്കൊണ്ടിരുന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ മുൻപേ പോകാൻ തുടങ്ങി. മേഘസ്തംഭവും മുൻപിൽ നിന്ന് മാറി പിൻപിൽ വന്നു നിന്നു. അത് ഈജിപ്തുകാരുടെയും ഇസ്രായേൽക്കാരുടെയും പാളയങ്ങൾക്കിടയിൽ വന്നു നിന്നു. മേഘം ഇരുട്ട് നിറഞ്ഞതായിരുന്നു. അതിനാൽ ഒരു കൂട്ടർക്ക് മറ്റവരെ സമീപിക്കാനാവാതെ രാത്രി കഴിഞ്ഞു. മോശ കടലിനുമീതെ കൈനീട്ടി. കർത്താവ് രാത്രി മുഴുവൻ ശക്തമായ ഒരു കിഴക്കൻ കാറ്റയച്ച് കടലിനെ പിറകോട്ടുമാറ്റി. കടൽ വരണ്ട ഭൂമിയാക്കി. വെള്ളം വിഭജിക്കപ്പെട്ടു. ഇസ്രായേൽക്കാർ കടലിന് നടുവെ ഉണങ്ങിയ മണ്ണിലൂടെ നടന്നു. അവരുടെ വലത്തുമിടത്തും വെള്ളം മതിൽ പോലെ നിന്നു. ഈജിപ്തുകാർ ഫറവോയുടെ കുതിരകളും കുതിരപ്പടയാളികളും തേരുകളുമെല്ലാം അവരെ പിന്തുടർന്ന് കടലിന്റെ നടുവിലേക്ക് നീങ്ങി. രാത്രിയുടെ അന്ത്യയാമത്തിൽ കർത്താവ് അഗ്നിയുടെയും മേഘത്തിന്റെയും സ്തംഭത്തിൽ നിന്ന് ഈജിപ്തുകാരുടെ സൈന്യത്തെ നോക്കി അവരെ പരിഭ്രാന്തരാക്കി. അവിടുന്ന് രഥചക്രങ്ങൾ തടസ്സപ്പെടുത്തി. തന്മൂലം ഗതി ദുഷ്കരമായി. അപ്പോൾ ഈജിപ്തുകാർ പറഞ്ഞു, ഇസ്രായേൽക്കാരിൽ നിന്ന് നമുക്ക് ഓടി രക്ഷപ്പെടാം. കർത്താവ് അവർക്കു വേണ്ടി ഈജിപ്തിനെതിരെ യുദ്ധം ചെയ്യുന്നു. അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, നിന്റെ കരം കടലിനുമീതെ നീട്ടുക. വെള്ളം മടങ്ങിവന്ന് ഈജിപ്തുകാരെയും അവരുടെ തേരുകളെയും കുതിരപ്പടയാളികളെയും മൂടട്ടെ. മോശ കടലിനുമീതെ കൈനീട്ടി. പ്രഭാതമായപ്പോഴേക്ക് കടൽ പൂർവസ്ഥിതിയിലായി. ഈജിപ്തുകാർ പിന്തിരിഞ്ഞോടിയത് അതിനു മധ്യത്തിലേക്കാണ്. അങ്ങനെ കർത്താവ് ഈജിപ്തുകാരെ നടുക്കടലിലാഴ്ത്തി. ഇസ്രായേൽക്കാരെ പിന്തുടർന്ന് കടലിലിറങ്ങിയ തേരുകളെയും കുതിരപ്പടയാളികളെയും ഫറവോയുടെ സൈന്യം മുഴുവനെയും കടൽവെള്ളം മൂടിക്കളഞ്ഞു. അവരിൽ ആരും അവശേഷിച്ചില്ല.
എന്നാൽ ഇസ്രായേൽക്കാർ കടലിന് നടുവെ വരണ്ട ഭൂമിയിലൂടെ നടന്നുപോയി. അവരുടെ വലത്തുമിടത്തും വെള്ളം മതൽ പോലെ നിലകൊണ്ടു. അങ്ങനെ ആ ദിവസം കർത്താവ് ഇസ്രായേൽക്കാരെ ഈജിപ്തുകാരിൽ നിന്ന് രക്ഷിച്ചു. ഈജിപ്തുകാർ കടൽ തീരത്ത് മരിച്ചു കിടക്കുന്നത് ഇസ്രായേൽക്കാർ കണ്ടു. കർത്താവ് ഈജിപ്തുകാർക്കെതിരെ ഉയർത്തിയ ശക്തമായ കരം ഇസ്രായേൽക്കാർ കണ്ടു. ജനം കർത്താവിനെ ഭയപ്പെട്ടു. കർത്താവിനെയും അവിടുത്തെ ദാസനായ മോശയെയും വിശ്വസിക്കുകയും ചെയ്തു. പുറപ്പാട് 15 മോശയുടെ കീർത്തനം. മോശയും ഇസ്രായേൽക്കാരും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈ ഗാനം ആലപിച്ചു. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു. കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലെറിഞ്ഞു. കർത്താവ് എന്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു. അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. അവിടുന്നാണ് എന്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും. അവിടുന്നാണ് എന്റെ പിതാവിന്റെ ദൈവം, ഞാൻ അവിടുത്തെ കീർത്തിക്കും. കർത്താവ് യോദ്ധാവാകുന്നു, കർത്താവ് എന്നാകുന്നു അവിടുത്തെ നാമം. ഫറവോയുടെ രഥങ്ങളെയും സൈന്യത്തെയും അവിടുന്ന് കടലിലാഴ്ത്തി. അവന്റെ ധീരരായ സൈന്യാധിപർ ചെങ്കടലിൽ മുങ്ങിമരിച്ചു. ആഴമേറിയ ജലം അവരെ മൂടി. അഗാധതയിലേക്ക് കല്ലുപോലെ അവർ താണു. കർത്താവേ, അങ്ങയുടെ വലത്ത് കൈ ശക്തിയാൽ മഹത്വമാർന്നിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വലത്ത് കൈ ശത്രുവിനെ ചിതറിച്ചിരിക്കുന്നു. അനന്തമഹിമയാൽ അങ്ങ് എതിരാളികളെ തകർക്കുന്നു. കോപാഗ്നി അയച്ച് വൈക്കോലെന്ന പോലെ അവരെ ദഹിപ്പിക്കുന്നു. അങ്ങയുടെ നിശ്വാസത്താൽ ജലം കുന്നുകൂടി, പ്രവാഹങ്ങൾ നിശ്ചലമായി, കടലിന്റെ ആഴങ്ങൾ ഉറഞ്ഞു കട്ടയായി. ശത്രു പറഞ്ഞു, ഞാൻ അവരെ പിന്തുടർന്ന് പിടികൂടും. അവരുടെ വസ്തുക്കൾ ഞാൻ കൊള്ളയടിച്ചു പങ്കുവയ്ക്കും. എന്റെ അഭിലാഷം ഞാൻ പൂർത്തിയാക്കും. ഞാൻ വാളൂരും, എന്റെ കരം അവരെ സംഹരിക്കും. നിന്റെ കാറ്റ് നീ വീശി, കടൽ അവരെ മൂടി. ഈയക്കട്ടകൾ പോലെ അവർ ആഴിയുടെ ആഴത്തിലേക്ക് താണു. കർത്താവേ, ദൈവന്മാരിൽ അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? കർത്താവേ, വിശുദ്ധിയാൽ മഹത്വപൂർണനും ശക്തമായ പ്രവർത്തനങ്ങളിൽ ഭേദിതനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനുമായ അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? അങ്ങ് വലത്തു കൈനീട്ടി ഭൂമി അവരെ വിഴുങ്ങി. അങ്ങ് വീണ്ടെടുത്ത ജനത്തെ കാരുണ്യത്തോടെ അങ്ങ് നയിച്ചു. അങ്ങയുടെ വിശുദ്ധ വസതിയിലേക്ക് ശക്തിയാൽ അവിടുന്ന് അവരെ നയിച്ചു. ഇതു കേട്ട ജനതകൾ ഭയന്നുവിറച്ചു. ഫിലിസ്ത്യർ ആകുലരായി. ഏതോ പ്രമുഖന്മാർ പരിഭ്രാന്തരായി. മൊവാബിലെ പ്രബലന്മാർ കിടിലം കൊണ്ടു. കാനാൻ നിവാസികൾ മൃതപ്രായരായി. അങ്ങയുടെ ജനം കടന്നുപോകുന്നതുവരെ, കർത്താവേ, അങ്ങ് വീണ്ടെടുത്ത ജനം കടന്നുപോകുന്നതുവരെ ഭീതിയും പരിഭ്രാന്തിയും അവരെ കീഴ്പ്പെടുത്തുന്നു. അങ്ങയുടെ കരത്തിന്റെ ശക്തി അവരെ ശിലാതുല്യം നിശ്ചലരാക്കുന്നു. കർത്താവേ, അങ്ങ് അവരെ കൊണ്ടുവന്ന് അങ്ങയുടെ വിശുദ്ധമലയിൽ അങ്ങയ്ക്ക് വസിക്കാനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് അങ്ങയുടെ കരങ്ങൾ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിൽ അവരെ നട്ടുപിടിപ്പിക്കും. കർത്താവ് എന്നേക്കും രാജാവായി ഭരിക്കും. ഫറവോയുടെ കുതിരകൾ തേരുകളോടും പടയാളികളോടും ഒന്നിച്ച് കടലിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ കർത്താവ് കടൽ വെള്ളം അവരുടെ മേൽ തിരികെ പായിച്ചു. എന്നാൽ ഇസ്രായേൽ ജനം കടലിന്റെ നടുവെ വരണ്ട ഭൂമിയിലൂടെ കടന്നുപോയി. അപ്പോൾ പ്രവാചികയും അഹറോന്റെ സഹോദരിയുമായ മിരിയാം തപ്പ് കയ്യിലെടുത്തു. സ്ത്രീകളെല്ലാവരും തപ്പുകളെടുത്ത് നൃത്തം ചെയ്തുകൊണ്ട് അവളെ അനുഗമിച്ചു. മിരിയാം അവർക്ക് പാടിക്കൊടുത്തു. കർത്താവിനെ പാടി സ്തുതിക്കുവിൻ, എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു. കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലെറിഞ്ഞു. മാറായിലെ ജലം. മോശ ഇസ്രായേൽക്കാരെ ചെങ്കടലിൽ നിന്ന് മുൻപോട്ട് നയിച്ചു. അവർ ഷൂർ മരുഭൂമിയിൽ പ്രവേശിച്ചു. മരുഭൂമിയിലൂടെ 3 യാത്ര ചെയ്തിട്ടും ഒരിടത്തും വെള്ളം കണ്ടെത്തിയില്ല. അവർ മാറ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു. അവിടത്തെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അക്കാരണത്താൽ ആ സ്ഥലത്തിന് മാറ എന്ന് പേര് നൽകപ്പെട്ടു. ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു. ഞങ്ങൾ എന്തു കുടിക്കും? അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു.
അവിടുന്ന് അവന് ഒരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു. അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു. അവിടെ വെച്ച് അവിടുന്ന് അവർക്കൊരു നിയമം നൽകി. അവിടുന്ന് അവരെ പരീക്ഷിച്ചു. അവിടുന്ന് അരുളി ചെയ്തു, നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അതിനുശേഷം അവർ ഏലീൻ ദേശത്ത് വന്നു. അവിടെ 12 നീരുറവകളും 70 ഈന്തപ്പനകളും ഉണ്ടായിരുന്നു. അവിടെ ജലാശയത്തിന് സമീപം അവർ പാളയമടിച്ചു.